साई रामा शिवम शिवकरम शांतम शिवात्मानम शिवोत्तम शिवमार्ग प्रणीतारम प्रणदोस्मि सदा शिव कृष्ण कृष्ण महायोगिन भक्तानाम अभ्यंगर गोविंद परमानंद सर्वमेव समानाय सर्वमंगल मांगल्य शिवे सर्वार्थ साधिये शरणी त्र्यंबके नारायण नमस्तुते। साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्व प्रचोदयात्। साईराम इन नम्म हरिनाम कीर्तनत्तिन्टे पत्ताम भागम परियाण नालामत्ते श्लोकमाण इन्न इविडे परयान पोणत्। नालामत्ते श्लोकम अर्कानलादि वेळिवोक्के ग्रहिक्कुमोरु കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കു മളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ. അർക്കൻ എന്ന് പറഞ്ഞാൽ ആദിത്യൻ, അനലെന്ന് പറഞ്ഞാൽ അഗ്നി, വെളിവ് എന്ന് പറഞ്ഞാൽ വെളിച്ചം. അപ്പോൾ സൂര്യൻ അഗ്നി ഇവിടെയൊക്കെ പ്രകാശം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ വിഷയപദാർത്ഥങ്ങൾ ഇവിടെ കാണുന്നതിന് എങ്ങനെയാണ് നാം അറിയണത്? സൂര്യനും അഗ്നിയൊക്കെയുള്ള പ്രകാശം തന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നേത്രേന്ദ്രിയം, ശ്രോത്രേന്ദ്രിയം, വാഗീന്ദ്രിയം, രസനേന്ദ്രിയം, ത്വക്കേന്ദ്രിയം, ഘ്രാണേന്ദ്രിയം, അവയാണ് ഇതിനൊക്കെ അനുഭവിക്കുന്നതും അറിയണതൊക്കെ. അപ്പോൾ വിഷയങ്ങളെക്കാൾ ശക്തി ഇന്ദ്രിയങ്ങൾക്കല്ലേ? വിഷയങ്ങളെയൊക്കെ കാണുന്നത് ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങൾ ശരിക്കും ജഡവസ്തുക്കളല്ലേ? ഇന്ദ്രിയം ഇനേർട്ട് എന്നാണ് പറയുക, ജഡവസ്തു എന്നാണ് പറയുക. അവർക്ക് അപ്പോൾ ഇന്ദ്രിയം ഈ വിഷയങ്ങളെയൊക്കെ കാണണമെങ്കിൽ ആ ഇന്ദ്രിയത്തിന് ആ ശക്തി ആരാ കൊടുക്കുന്ന? ചൈതന്യം. ജഡവസ്തുവായ മനസ്സിലേക്ക് ചൈതന്യം, ജഡവസ്തുവായ ബുദ്ധിയിൽ നിന്ന്. അപ്പോൾ ഈ മനസ്സാണ് ഇന്ദ്രിയങ്ങൾക്ക് ആ ശക്തി കൊടുക്കുന്നത്. മനസ്സോ, മനസ്സും ഇനർത്താണ്, മനസ്സിന് ബുദ്ധിയാണ് കൊടുക്കുന്നത്, ബുദ്ധി ഇനർത്താണ്. അപ്പോൾ ബുദ്ധിയിലേക്ക് ഈ ചൈതന്യം പരമചൈതന്യമായ നിത്യവസ്തുവായിട്ടുള്ള ആത്മാവിൽ നിന്നാണ് കിട്ടുന്നത്. ആത്മാവിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കണ മാതിരി ഒരു ജനറേറ്ററിൽ നിന്നും തുടങ്ങിയിട്ട് ആ ഇലക്ട്രിസിറ്റി പലതിലേക്കും വരുന്ന ഭാരം മാതിരി ആത്മാവാകുന്ന ആ മഹാഭാവത്തിൽ നിന്നും ആ ശക്തിവിശേഷം, ഇതൊക്കെ അറിയാനും ആ ചലിക്കാനൊക്കെ ഉള്ള ശക്തിവിശേഷം അങ്ങനെ ബുദ്ധിയിലേക്ക്, ബുദ്ധിയിൽ നിന്ന് മനസ്സിലേക്ക്, മനസ്സിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്ക്, ഇന്ദ്രിയങ്ങളിൽ നിന്ന് ആ വിഷയങ്ങളിലേക്ക്. എങ്ങനെയാണ്? അപ്പോൾ ആത്മാവാണ് എല്ലാത്തിനും കാരണം. ആത്മാവാണ് ഞാൻ ശരിക്ക്. ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, ചിത്തമല്ല, അഹങ്കാരമല്ല, ഒന്നുമല്ല. അതിനൊക്കെ സാക്ഷിയായിട്ടിരിക്കുന്ന പരമ ആനന്ദസ്വരൂപനായിട്ടുള്ള, സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ ആത്മാവാണ് ഞാൻ ശരിക്ക്. പക്ഷെ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കാം മായ കൊണ്ട്. ഞാൻ ഈ ദേഹമാണ്, മനസ്സാണ്, ബുദ്ധിയാണെന്നൊക്കെ നമുക്ക് തോന്നുകയാണ് മായയിൽപ്പെട്ടിട്ട്. ശരിയായതിനെ അറിയുന്ന തന്നെയാണ് ജ്ഞാനം എന്ന് പറയുക. ഇപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്നത് അജ്ഞാനത്തിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് ദുഃഖവും കഷ്ടവും പരിവർത്തനങ്ങളും മരണവും ജനനമൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അതൊക്കെ അതിനെപ്പറ്റി പറഞ്ഞു നമ്മൾ. അപ്പോൾ ഈ ചൈതന്യം, ബുദ്ധിയിലേക്ക് ഈ ചൈതന്യം പരമചൈതന്യമായ ആത്മാവിൽ നിന്ന് വരുന്നു. ഇവിടെ ശങ്കരാചാര്യ സ്വാമികളുടെ ഏറ്റവും ചെറിയ കൃതിയായിട്ടുള്ള ഏക ശ്ലോകിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, കിം ജ്യോതിസ്തവ ഭാനുമാനഹനിമേ രാത്രൌ പ്രദീപാധികം സ്യാദേവം രവിദീപദർശനവിധൌ കിം ജ്യോതിരാഖ്യാഹിമേ ചക്ഷു സ്തസ്യ നിമീലനാദിസമയേ കിം ദീർഘിയോ ദർശനേ കിം തത്രാഹമതോ ഭവൻ പരമകം ജ്യോതിസ്തതസ്മി പ്രഭു. പ്രധാന ശ്ലോകമാണത്. പകൽ കാണുന്നത് നമ്മളൊക്കെ കാണുന്നത് സൂര്യനെ കൊണ്ടും, രാത്രി നമ്മളൊക്കെ കാണുന്നത് ഓരോ വിളക്ക് വെച്ചിട്ടുമാണ്. പക്ഷെ സൂര്യനെയും വിളക്കിനെയും ആരാണ് കാണുന്നത്? അതിന് രണ്ടാളും കാണുന്നത്, കണ്ണ് കാണുന്നു അതിനെയൊക്കെ, കണ്ണുള്ളതുകൊണ്ടല്ലേ അതിനെ കാണുമോ? ഇതൊന്നും കാണില്ല. ബുദ്ധിയാണ് കണ്ണിനെ കാണുന്നത്, ബുദ്ധിയാണ് കണ്ണിന് ആ ശക്തി കൊടുക്കുന്നത്. മനസ്സിൽ കൂടെ ബുദ്ധിയെ അറിയുന്നതോ? ബുദ്ധിയെ അറിയുന്നത് ആ പരമ ജ്യോതിസ്, അതായത് ആത്മാവ്. അപ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളും എപ്പോഴും ഇങ്ങനെ വിഷയപദാർത്ഥങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് അവയിലിങ്ങനെ ഒതുങ്ങി നിൽക്കും, വേറെ നിൽക്കും വരില്ല. കാരണം അതാണ് അവിടെയാണ് സുഖം കിട്ടുക എന്നാണ് മായയിൽപ്പെട്ടിട്ട് ഈ ജീവൻ വ്യാമോഹിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയല്ലേ കടന്ന് തിരിയുള്ളൂ? അത് ജ്ഞാനം കിട്ടിയാലല്ലേ മാറുള്ളൂ? ജ്ഞാനം ലഭിക്കുന്നവരെങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ടേയിരിക്കും ദുഃഖിതനായിട്ട്.
അപ്പൊ ആത്മാവിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തിന്റെ ചെറിയ ഒരു കണിക പോലും ഈ ഇതിൽ നിന്നും നമുക്ക് കിട്ടില്ല. കാരണം ആത്മാവിൽ നിന്ന് കിട്ടുന്ന ആനന്ദം അത്രയ്ക്കധികം. ആത്മചൈതന്യത്തിലൂടെ സചേതനങ്ങളാവുന്ന ജഡവസ്തുക്കളായിട്ടുള്ള ബുദ്ധി മനോ ഇന്ദ്രിയങ്ങളിലൂടെയൊക്കെ പ്രവേശിച്ചിട്ട് വിഷയങ്ങളിൽ പതിക്കുമ്പോൾ അതിൻ്റെ അനുഭവം ജീവനെ താൽക്കാലികമായിട്ട് ലഭിക്കുകയാണ്. പരമാനന്ദ സ്വരൂപം ആത്മസ്വരൂപ. പക്ഷെ ഇതിനറിയാൻ വേണ്ടിയിട്ട് ഈ പ്രാതിഭാസികമായിട്ടുള്ള ജഗത്തിൽ, ഇത് സത്യമല്ലല്ലോ, പ്രാതിഭാസികമാണ്, അതിവിടെ നമ്മൾ ഉള്ളതായിട്ട് തോന്നുകയാണ് നമുക്ക് സ്വപ്നത്തിൽ എന്ന പോലെ. അപ്പോൾ അതിനൊരു കാരണം വേണ്ടേ? അതിനെ അറിയിപ്പിക്കുന്നത് ഈ ആത്മചൈതന്യം തന്നെയാണ്. അത് പക്ഷെ താൽക്കാലികമാണ്, അവിടെ നിന്ന് കാണുന്നതും സൂക്ഷിക്കുന്നതൊന്നും നിത്യതയില്ല, ഒക്കെ നശിച്ചു പോണതാണ്, എന്നാൽ നിലനിൽക്കില്ല. എന്നാലോ ഇന്ദ്രിയങ്ങളെ വിഷയം നിങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മൾ സാധനയൊക്കെ ചെയ്ത് ഗുരു ഉപദേശം കൊണ്ട് ശാസ്ത്രപഠനമൊക്കെ നടത്തിയിട്ട് നമ്മളതിന് പരിശ്രമിച്ചിട്ടില്ലെങ്കിലോ ജീവൻ ഒരിക്കലും ലക്ഷ്യത്തിലെത്തില്ല, അവിടെ കടന്ന് തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് സുഹൃതം വേണം കേട്ടോ, ഭഗവാന്റെ അനുഗ്രഹം വേണം, അല്ലാത്തവർ അവിടെ തന്നെ കടന്ന് തിരിഞ്ഞ് അങ്ങനെ നശിച്ചു പോവും. പിന്നെ ഒരു ജന്മം എടുക്കും, പിന്നെ അതേമാതിരി തന്നെ പിന്നെ ഒരു ജന്മം എടുക്കും, തഥൈവ. അപ്പോൾ ഏതെങ്കിലും ഒരു ജന്മത്തിലൊരു സത്സംഗം അല്ലെങ്കിൽ ഗുരുവിൻ്റെ സാമീപ്യം അല്ലെങ്കിൽ അവതാര സ്വരൂപത്തിൻ്റെ അടുത്ത് എത്താൻ സാധിക്കുക, അല്ലെങ്കിൽ ശാസ്ത്രഗ്രന്ഥങ്ങളോട് പ്രതിപത്തി ഉണ്ടാവുക, അതിൽ കൂടിയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അയാൾ ആ അബദ്ധസഞ്ചാരത്തിൽ നിന്നും എല്ലാം നല്ല വഴിയിലേക്ക് വരും. പിന്നെ അത് പടിപടിയായിട്ട് ഉയർന്നോളും. ചിലർക്ക് വേഗമാവും, ചിലർക്ക് കുറച്ച് സമയം കൊടുക്കും. അതൊക്കെ അവരുടെയൊക്കെ മുജ്ജന്മ സുഹൃതം പോലെയാണ് എന്ന് പറയണം. അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളും പ്രബലമായ ശക്തികളാണ്. ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ മാതിരിയോ ശബ്ദാധിപി പഞ്ചവിരേവ പഞ്ച പഞ്ചത്വമാവു സുഗണേന ബന്ധ കുരങ്കമാതങ്ക പതംഗമീന ഭൃംഗോ നമ പഞ്ചവിരഞ്ചിതകീം. അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളും പ്രബലമായ ശക്തി കാണിക്കാൻ വേണ്ടി അദ്ദേഹം നമുക്ക് അഞ്ച് ജീവികളെ കാണിച്ചെന്നിരിക്കുക. മാൻ എന്ന ആ ജീവി നല്ല പാട്ട് വെച്ചു കൊടുത്താൽ ശ്രോത്രേന്ദ്രിയത്തിൻ്റെ ശക്തി കൊണ്ട് അനങ്ങിയാണ് നിൽക്കുമ്പോൾ വേടം പിടിച്ചുകൊണ്ടു പോകും. നല്ല നമ്മളെ മഴ പെയ്താൽ നിറയെ ഈ പാറ്റകൾ വരും. ആ പാറ്റകൾ അഗ്നി കൊണ്ട് അങ്ങോട്ട് കണ്ടാൽ അതിലേക്ക് ഓടിപ്പോയിട്ട് അതിനോട് വീഴും. നേത്രേന്ദ്രിയത്തിൻ്റെ ശക്തി കൊണ്ട്, നാവിൻ്റെ രസനേന്ദ്രിയത്തിൻ്റെ ശക്തി കൊണ്ട് മത്സ്യങ്ങൾ ചൂണ്ടലിൽ ഒരു ഇറച്ചി കഷ്ണം ഇട്ടിട്ട് അങ്ങോട്ട് ഇട്ട് എന്നാൽ ഓടി ചെന്നത് വിഴുങ്ങിയിട്ട് അവ ചത്തു അവയെ പിടിക്കപ്പെടും. ആനകളാണെങ്കിലോ, ആനകൾ ത്വക്കേന്ദ്രിയത്തിൻ്റെ ശക്തി കൊണ്ട് പിടിയാനകളുമായിട്ട് ഒരുമി നിൽക്കുമ്പോൾ ഒന്നും അറിയാതെ വാരിക്കുളിയിൽ വീഴും. ഈ വണ്ടുകൾ നമ്മുടെ നാസേന്ദ്രിയത്തിൻ്റെ ഘ്രാണേന്ദ്രിയത്തിൻ്റെ ശക്തി കൊണ്ട് നല്ല റോസ് ചെടിക്ക് പുഷ്പത്തിൻ്റെ ചുറ്റും ഇങ്ങനെ അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ചുറ്റി തിരിഞ്ഞേണ്ട ഇടയിൽ ആ കൂർത്ത മുള്ളിൽ അങ്ങോട്ട് തുട്ടിങ്ങിയിട്ട് ചത്തു. ഇതിനൊക്കെ കാരണം ഈ ജന്തുക്കൾക്കൊക്കെ ഓരോ പ്രബലമായ ഇന്ദ്രിയശക്തിയാണ്. ആ ഇന്ദ്രിയശക്തി കൊണ്ട് അവയൊക്കെ നശിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഈ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ പ്രബലമായ അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യ നിൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കുക, നിനക്ക് എവിടെ എത്താൻ സാധിക്കില്ല. ഇന്ദ്രിയ ധമനം അത്യാവശ്യമാണ് ആധ്യാത്മിക പാതയിൽ, അതുള്ളവർക്കാണ് എത്താൻ സാധിക്കുള്ളൂ. അതാണ് അർജുനനെ ഗീതയിൽ ഗുഡാകാശ എന്ന് വിളിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനാവണം എന്ന അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. ആര്? ഋഷികേശനായിട്ടുള്ള ഭഗവാൻ. ഭഗവാന് എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രണത്തിലാക്കിയ ആളാണ്. അപ്പോൾ അവിടെ അങ്ങനെ ആ ഇങ്ങനെയുള്ള ഓരോ ഇന്ദ്രിയ ശക്തി കൊണ്ട് ഓരോരോ ജീവികൾ നശിക്കുന്നു കാണിച്ചിട്ട് അതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് പ്രബലമായ ശക്തിയിലിരിക്കുന്ന മനുഷ്യൻ്റെ സ്ഥിതി അദ്ദേഹം കാണിച്ചിരിക്കുക. അപ്പോൾ മനോബുദ്ധി ഇന്ദ്രിയാദികളുടെ മറവിൽ നിൽക്കുന്ന ആത്മസുഖം അറിഞ്ഞാൽ മാത്രമാണ് ഒരു ജീവിക്ക് ഏറ്റവും ആ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുള്ളൂ. ബാക്കിയൊക്കെ തുച്ഛമായ സുഖങ്ങൾ മാത്രമാണ്. മനുഷ്യനൊക്കെ തുച്ഛമായ സുഖത്തിന് വേണ്ടിയിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ മനസ്സുകൾക്ക് പ്രാപ്തമാകുന്ന ആനന്ദങ്ങൾക്കും അതീതമാണ് ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞാൽ. ആ ആനന്ദം ഒരിക്കൽ അനുഭവിച്ചാൽ പിന്നെ മറ്റ് ആനന്ദങ്ങളിലേക്ക് ജീവന് താല്പര്യം ഉണ്ടാവില്ല. അതിനൊന്ന് അറിയിപ്പിക്കുക. അത് നല്ല സാധനയൊക്കെ ചെയ്ത് ധ്യാനമൊക്കെ ചെയ്യണം. ധ്യാനം നിർബന്ധമായിട്ട് ചെയ്യണം. അങ്ങനെ ജീവൻ ഞാനും എൻ്റെ ആത്മാവും ഒന്നാണ് എന്ന സ്ഥിതിയിൽ ആ നിർവികൽപ്പ സമാധിയിൽ അങ്ങോട്ട് ലയിക്കും. ആ അവസ്ഥയിൽ ലയിക്കും.
അതിനെനിക്കൊരവസരം ഉണ്ടാക്കി തരണേ ഭഗവാനേ എന്നാണ് ഇവിടെ ആചാര്യൻ പ്രാർത്ഥിക്കുന്നത്. ഭഗവാനേ നാരായണ, അങ്ങനെയുള്ള അനശ്വരമായ ഒരു ആത്മാനന്ദം ഉണ്ടല്ലോ, അത് അടിയന് അനുഗ്രഹിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ഈ ശ്ലോകം നിർത്തുന്നത്. സായിരാം, നമുക്കും അങ്ങനെ ഒരു അവസരം ഭഗവാൻ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ സായിരാം.